താവം റെയിൽവേ ഫുട്ട് ഓവർ ബ്രിഡ്ജിന് സമീപം പരസ്യ മദ്യപാനം പതിവാകുന്നു ഫുട് ഓവർ ബ്രിഡ്ജ് വഴി സഞ്ചരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് യാത്രക്കാർ പ്രതിഷേധം വ്യാപകമാകുന്നു താവം റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് വഴി പൊതുജനങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കാറില്ല ഇവിടെ മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറുകയാണ് ത്യാപകർ ഭേദമില്ലാതെ ഇവിടെ മദ്യപാനം നടക്കുന്നു താവത്തെ ബീവറേജ് ഔട്ട്ലെറ്റിന് തന്നെ ദൂരദേശങ്ങളിൽ പോലും ആളുകളെത്തി പട്ടാപ്പകൽ ഇവിടെ നിന്നും മദ്യപിക്കാറുണ്ട് ഇത് പരിസരവാസികൾക്ക് ഏറെ ദുരിതം സൃഷ്ടിക്കുന്നു പഴയങ്ങാടി ഭാഗത്ത് നിന്ന് പള്ളിക്കര താവം താവത്തെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെല്ലാം ആളുകൾ പോകുന്ന വഴികൂടിയാണിത് ഇവിടം കാടുമൂടിയ അവസ്ഥയിലാണ് ഫുട്ട് ഓവർ ബ്രിഡ്ജിനു മുകളിൽ മദ്യക്കുപ്പികൾ നിറഞ്ഞ അവസ്ഥയാണ് ചിലർ മദ്യക്കുപ്പികൾ ഇവിടെ തന്നെ എറിഞ്ഞുടയ്ക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ആരും ഇതുവഴി ഇപ്പോൾ യാത്ര ചെയ്യാറില്ല ഫുട് ഓവർ ബ്രിഡ്ജിന്റെ ഉയരക്കൂടുതലും രാത്രികാലങ്ങളിൽ തെരുവ് വിളക്കുകൾ ഇല്ലാത്തതും ആളുകൾക്ക് ഇതുവഴി സഞ്ചരിക്കുന്നതിന് തടസ്സമാകുന്നു ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ കാട് മൂടിയതെല്ലാം കിടക്കാന്ന് ഈ പാല ഐറ്റായൊണ്ട് ആൾക്കാർ കേരള കുറവാണ് അപ്പൊ ഇവിടെ പല സമയത്ത് കള്ളൂടിയും ഇതെല്ലാമാണ് പിന്നെ പെണ്ണുങ്ങളെല്ലാം നല്ലോണം പോകുന്ന പരി ആണ് അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇല്ല കുറവാണ് പോലീസ് ഇല്ല കുറവാണ് ആ അങ്ങനെ നല്ലതായിരിക്കും കടന്നിട്ട് പോകാൻ റെയിൽവേ പാലത്തിന് അടിവശത്തുകൂടി റെയിൽവേ ലൈൻ കടന്നാണ് ആളുകൾ സഞ്ചരിക്കുന്നത് ഇത് ഏറെ അപകടങ്ങൾക്കും കാരണമായേക്കാം റെയിൽവേ ഫുട്ട് ഓവർ ബ്രിഡ്ജ് പരിസരം ശുചിയാക്കണമെന്നും നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു പരസ്യമദ്യപാനികളുടെ ശല്യം വ്യാപകമായപ്പോൾ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ ബോർഡ് സ്ഥാപിച്ചിരുന്നു ബോർഡ് സ്ഥാപിച്ചപ്പോൾ താൽക്കാലിക ശമനമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും പരസ്യ മദ്യപാനം വ്യാപകമായിരിക്കുകയാണ് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം നമ്മളിപ്പോൾ ഉള്ളത് താവം റെയിൽവേ ഓവർ സമീപത്താണ് ഇവിടെ രാവും പകലും മദ്യപാനികളുടെ ശല്യം കൂടി വരികയാണ് പാലത്തിൻ്റെ ഓവർ മുകളിലും സമീപ പ്രദേശങ്ങളിലും മദ്യപാനികൾ പെരുകയാണ് പരസ്യമദ്യപാനത്തിനെതിരെ പോലീസ് കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇന്നാട്ടുകാരുടെ ആവശ്യം ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി